പിണറായി സർക്കാരിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ദുർഭരണത്തിനുമെതിരെ യു ഡി എഫിന്റെ കുറ്റവിചാരണ സദസ്സ്. പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി മന്ദിരത്തിൽ നടന്ന പ്രവർത്തക കൺവെൻഷൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. കുടുംബസമേതം കേരളത്തെ കൊള്ളയടിക്കുകയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് പറഞ്ഞു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ധൂർത്തിലൂടെ കേരളത്തിലെ ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ് സർക്കാരെന്നും സാധാരണക്കാരെ പൂർണ്ണമായും മറന്ന ഭരണമാണ് സംസ്ഥാനത്തിപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കാരണം ഇതിനു മുമ്പും ദുർഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എൽ ഡി എഫിന്റെ ദുർഭരണങ്ങൾ. ആ ദുർഭരണങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് കാലാകാലത്ത് അതിനെ മാറ്റിയെടുത്ത് ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റി യു ഡി എഫിന് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ 5 വർഷം എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു വന്ന ഒരു ഭരണകൂടം പൂർണ്ണമായി പരാജയപ്പെട്ടിട്ടും ആ പരാജയപ്പെട്ട ഭരണകൂടത്തെ തുടർന്ന് കാണിക്കുന്നതിൽ നമുക്കുണ്ടായ പരാജയമാണ് വീണ്ടും അവർ അധികാരത്തിനകത്തേക്ക് കടന്നു വന്നത്. യു ഡി എഫ് കുറ്റവിചാരണ സദസ്സിന്റെ ഭാഗമായി പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്ന യു ഡി എഫ് പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ എ രൂപേഷ് പരിപാടിയിൽ അധ്യക്ഷനായി. നേതാക്കളായ എം നാരായണൻകുട്ടി, എം കെ രാജൻ, കെ ജയരാജ്, എസ് എ ഷുക്കൂർ ഹാജി, വി സജിത്ലാൽ, വി കെ ഷാഫി, വി പി സുഭാഷ്, കെ വി കൃഷ്ണൻ, പി ലളിത, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, വി സി നാരായണൻ, പി വി പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.